നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർജുനേട്ടൻ പേടിക്കണ്ട, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യം അയാൾ പറയുന്നത് ലേശം കിളി പോയതാ. ഓ, ഇയാളെ മാത്രം നിനക്ക് കിട്ടിയുള്ളോ വിഷ്ണു? അല്ല മാം, ഇത്ര ടൈമിന്റെ ഉള്ളില് ക്വാളിറ്റിയാണ് സത്യാമേ എന്റെ മെയിൻ, അതുകൊണ്ടാണ് എല്ലാരും എന്നെ വിളിക്കുന്നത്. എനിക്ക് ക്വാളിറ്റി ക്ലീറ്റസ് എന്നൊരു പേരോടെ ഉണ്ട്. അപ്പോ കിളി ക്ലീറ്റസോ? നീയടപട്ടി, എന്റെ വരെ നോയ കിളി, അപ്പു കിളി, അതല്ല ഞാൻ നിന്നെ കൂട്ടി നടക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഓക്കേടാ. അല്ല ക്ലീറ്റസ്, ഇതാരാ പുതിയൊരാള്? ഇതെന്റെ പുതിയ അസിസ്റ്റന്റ് അപ്പു കിളി. അപ്പൊ പഴയതോ? പഴയത് നീ തന്നെയാണ്. രണ്ടുപേരും നല്ല ചേർച്ചയാ. എല്ലാരും പറയും ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ. അതെ, പരിപാടി എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമോ? പിന്നെ അതിനുമുമ്പ് ഒരു കാര്യം, തികച്ചും സ്വാഭാവികമായിട്ടുള്ള വിഷലുകളും സ്വാഭാവികമായിട്ടുള്ള ഷോട്ടുകളുമാണ് എനിക്ക് ആവശ്യം. ആരും അഭിനയിക്കരുത്, എല്ലാരും റിയാക്ട് ചെയ്താൽ മതി. നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. എന്നുവെച്ചാ എന്താ ഗുരു? എടാ, വലിയ വലിയ ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടില്ലേ? അത് തന്നെ. ഉദാഹരണമായിട്ട് എന്നെ നോക്കിയ ഞാന്, പിന്നെ ഇങ്ങനെ. ഇങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ചലനങ്ങളാണ് എനിക്ക് ആവശ്യം. ഓക്കെ, എല്ലാരും മേക്കപ്പ് ഒക്കെ ചെയ്താണല്ലേ? എന്റെ പൊന്നു ക്ലീറ്റസ്, ഇത്ര മേക്കപ്പ് ഒക്കെ മതി. അല്ല കുട്ടി പോയി മോങ്ങി ഇടൂ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മേക്കപ്പ് തീരെ ഇഷ്ടമല്ലാത്ത കുട്ടിയാണ് തോന്നുന്നു. ആരെയും ചടിച്ച് കയറ്റിക്കാണ് പുട്ടി താണ്ട. ഉള്ളത് പറഞ്ഞ നല്ല എരണുള്ള കുട്ടിയാണ്. ഇതിനെ വച്ച് ഒരു പ്രീ മാരേജ് ഷൂട്ട് ചെയ്തതിന് ശേഷം ക്യാമറ കൈയോട്ട് തുടങ്ങി വന്നിട്ടില്ല, ഫുള്ള് റെസ്റ്റ്. അന്ന് ക്യാമറ കൂടെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി വിഷ്ണു ആശാനും ഈ കുട്ടിയും തമ്മിൽ ഒരു മാച്ചും ഇല്ലെന്ന്. ഫോട്ടോ മാച്ച് ആവാത്തത് ജീവിതത്തിൽ എങ്ങനെ മാച്ച് ആവും എന്ന് പറ ദേ. ഇനിയൊരു അക്ഷരം മിണ്ടിയ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും. എന്റെ ക്ലീറ്റസ് തുടങ്ങാം. ശരി ശരി, തുടങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.